സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ ആത്മാവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിക്കുവാൻ ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ മാതാപിതാക്കന്മാരോ? ഈശോ മറുപടി പറഞ്ഞു, ഇവനോ ഇവന്റെ മാതാപിതാക്കന്മാരോ പാപം ചെയ്തിട്ടല്ല, പ്രത്യേക ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. പകലായിരിക്കുവോളം എന്റെ അയച്ചവന്റെ പ്രവൃത്തികൾ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവരോട് പറഞ്ഞു, നീ പോയി സിലോഹ ഐക്യപ്പെട്ടവനർത്ഥം കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നത്. ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നു. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെയാണ്. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ മറുപടി പറഞ്ഞു, ഈശോ എന്ന പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി സിലോഹായി പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു. അവർ അവനോട് ചോദിച്ചു, അവൻ എവിടെ? എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ പറഞ്ഞു, മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ പരിസയുടെ അടുത്ത് കൊണ്ടുചെന്നു. ഈശോ ചളിയുണ്ടാക്കി അവന്റെ കണ്ണുകൾ തുറന്നത് ഒരു സാബത്ത് ദിവസമായിരുന്നു. അതുകൊണ്ട് വീണ്ടും പരിസയർ അവനോട് എങ്ങനെ അവൻ കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, അവനെന്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി ഞാൻ കാണുകയും ചെയ്യുന്നു. അപ്പോൾ പരിസയരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, കാരണം അവൻ സാബത്ത് ആചരിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയും? അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. അപ്പോൾ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, അവനൊരു പ്രവാചകനാണ്. അവൻ അന്ധനായിരുന്നുവെന്നും കാഴ്ച പ്രാപിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല. അവൻ അവരോട് ചോദിച്ചു, നീ അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവൻ ഇപ്പോൾ കാണുന്നത്? അപ്പോൾ അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നുവെന്നും അവന്റെ കണ്ണുകൾ ആര് തുറന്നുവെന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുക, അവന് പ്രായപൂർത്തിയായല്ലോ. അവനെ കുറിച്ച് അവൻ തന്നെ പറയും. അവന്റെ മാതാപിതാക്കന്മാർ ഇവ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം ഈശോയെ ശിശുക എന്ന് ആരെങ്കിലും ഏറ്റു പറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവന്റെ മാതാപിതാക്കന്മാർ അവന്റെ പ്രായപൂർത്തിയായല്ലോ അവനോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അവൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. അവർ അവനോട് വീണ്ടും ചോദിച്ചു, അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? എങ്ങനെയാണ് അവൻ തന്നെ കണ്ണുകൾ തുറന്നത്? അവൻ മറുപടി പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, എന്നാൽ നിങ്ങൾ കേട്ടില്ല. എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളും അവന്റെ ശിഷ്യനാകുവാൻ ഇച്ഛിക്കുന്നുവോ? അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങളാകട്ടെ മോശയുടെ ശിഷ്യന്മാരാണ്. ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഇവൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ മറുപടി പറഞ്ഞു, ഇത് വിചിത്രമായിരിക്കുന്നു, അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവന്റെ കണ്ണുകൾ തുറന്നു. ദൈവം ഭാവിയുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അന്ധനായി പുറന്ന ഒരു മനുഷ്യനെ കണ്ണ് ആര് തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല. ആ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവൻ അല്ലെങ്കിൽ
ഒന്നും ചെയ്യുവാൻ അവന് കഴിയുകയില്ല, കഴിയുമായിരുന്നില്ല. അവർ അവനോട് മറുപടി പറഞ്ഞു, പൂർണ്ണമായും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു. അവർ അവനെ പുറത്താക്കി. അവർ അവനെ പുറത്താക്കിയെന്ന് ഈശോ കേട്ടു. അവനെ കണ്ടപ്പോൾ ഈശോ ചോദിച്ചു, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? ഈശോ അവനോട് പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈശോയെ പ്രണമിച്ചു. ഈശോയ്ക്ക് മുൻപ് പഴയ നിലത്തിലെ ഏതാനും പ്രവാചകന്മാര് ദൈവത്തിന്റെ ശക്തിയാൽ ചില അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഏലിയ പ്രവാചകൻ. എന്നാൽ അവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഈശോ ഏതാണ്ട് 3 വർഷവും ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടു നിന്ന തന്റെ പരസ്യ ജീവിതകാലത്ത് അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു. അവയിൽ ചിലതൊക്കെ മിശിഹ വരുമ്പോൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ തരത്തിലുള്ള അത്ഭുതങ്ങളായിരുന്നതാണ്. ഈശോയുടെ അങ്ങനെ അനവധിയായ അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് ഈശോയുടെ സ്വന്തമായിട്ടുള്ള ഉത്ഥാനമാണ്. കാരണം ലോകത്തിൽ ആരും മരിച്ചു കഴിഞ്ഞ് സ്വന്തം ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കുകയില്ല. എന്നാൽ ഈശോ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഈശോയുടെ ഏറ്റവും വലിയ അത്ഭുതം. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ലാസർ മരിച്ചിട്ട് 4-ാം ദിവസം ഈശോ അവരെ ഉയർപ്പിച്ചു. അത് ഒരിക്കലും സംഭവിക്കാത്ത ഒരു വലിയ അത്ഭുതം തന്നെയാണ്. മറ്റൊന്നാണ് അന്ധനക്ക് കാഴ്ച കൊടുക്കുന്ന ഒരു അത്ഭുതം പഴയ നിയമത്തിൽ ഉണ്ടായിട്ടുണ്ട്, തോബത്തിന്റെ പുസ്തകത്തില്. എന്നാൽ അത് അന്ധനായി ജനിച്ചവനല്ല. ഈശോയും അന്ധനായവരെ പഴയ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഒരു സംഭവമാണ് വളരെയേറെ വിവാദകരമായ ഒരു സംഭവം. അതുകൊണ്ടാണ് സുദീർഘമായി ആ അത്ഭുതത്തെയും അതുമായിട്ട് കുട്ടിപ്പറ്റിയുള്ള വിവാദങ്ങളെയും പറ്റി വിവരിക്കുക. കാരണം അവൻ അന്ധനാ ജന്മനായിരുന്നു. അന്ധനായിട്ട് ജനിക്കുന്ന ഒരാളെ സുഖപ്പെടുത്തുവാൻ ഒരു നേത്രരോഗ വിദഗ്ധന് സാധിക്കുകയില്ല. കാരണം നമുക്കൊരു കണ്ണു വെച്ച് പിടിപ്പിച്ചാൽ പോരാ, കണ്ണിൽ നിന്ന് നമ്മുടെ ബ്രെയിനിലേക്കുള്ള നെർവസ് ഉണ്ടാകണം, ബ്രെയിൻ ആക്ടിവിറ്റി ഉണ്ടാകണം, അതെല്ലാം നമ്മുടെ ഉള്ള കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതാണ് ഈശോയുടെ ഈ അത്ഭുതം ഇത്രയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി തീർന്നത്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ വായനയിൽ തന്നെ പറയുന്നുണ്ട്, ജന്മനാഥനായി ജനിച്ചവനെ ആരെങ്കിലും സുഖപ്പെടുത്തിയതായി ലോകചരിത്രത്തിൽ ഇന്നുവരെ കേട്ടിട്ടില്ല എന്ന് അന്ധനായ മനുഷ്യന്റെ വാക്കുകളിലൂടെ യോഹന്നാൻ സുവിശേഷകൻ പറഞ്ഞു വിടുകയ. മറ്റൊന്ന് കുഷ്ഠരോഗിയായ ആളുകളെ സുഖപ്പെടുത്തുക. അതും പഴയ നിയമത്തില് അപൂർവമായിട്ടുള്ളതേ ഓട് പറയുന്നുള്ളൂ. കാരണം കുഷ്ഠരോഗികള് പഴയ നിയമ കാലഘട്ടത്തിലെ കാഴ്ചപ്പാടനുസരിച്ച് അത് സുഖം പ്രാപിക്കുക സാധ്യമല്ല. പ്രത്യേകിച്ച് കൈകളും കാലുകളും ഒക്കെ അവയവങ്ങളെല്ലാം അറ്റുപോയി കഴിഞ്ഞ് അത് പൂർവ്വസ്ഥിതിയിലേക്ക് ഒരിക്കലും വരികയില്ല. 5000 പേർക്ക് ഈശോ ആഹാരം കൊടുക്കുന്നതാണ് മറ്റൊരു അപൂർവമായ സംഭവം. കാനായില് വെള്ളം വീഞ്ഞാക്കുന്നത് മറ്റൊന്ന് ശ്രദ്ധിക്കപ്പെട്ട സംഭവമായി. അതല്ല യോഹന്നാൻ സുവിശേഷകൻ പറയുക, ഇതെല്ലാം ദൈവത്തിന്റെ മഹത്വം ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇവയെല്ലാം സംഭവിച്ചത്. അതാണ് ഇന്നത്തെ സുവിശേഷത്തെ പറ്റി പറയുക. 6 പേരെ അന്ധന ആയിട്ടുള്ള 6 പേരെ കർത്താവ് സുഖപ്പെടുത്തിയതില് ഈ ജന്മന അന്ധനായ ഈ മനുഷ്യന്റേത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. കാരണം അങ്ങനെയുണ്ടെങ്കിൽ അവൻ ദൈവത്തിൽ നിന്ന് വന്നയാളാണ്, അല്ലെങ്കിൽ ദൈവം തന്നെയാണ്. പഴയ ജന്മത്തിലെ പണ്ടുകാലം മുതലുള്ളതായ ഒരു സങ്കല്പം ഇതാണ്, ഒരുവൻ പാപിയായി ആണ് എങ്കിലാണ് അവൻ അന്ധനാകുന്നത്, അല്ലെങ്കിൽ അവൻ കുഷ്ഠരോഗിയാകുന്നത്, അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള പല രോഗങ്ങളും ഉണ്ടാകുന്നത് പാപത്തിന്റെ ഫലമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെയും മറ്റുള്ളവരുടെയും പാപത്തിന്റെ ഫലമായിട്ട് അപകടങ്ങൾ ഉണ്ടാകാം. മദ്യപിച്ച് വാഹനം ഓടിച്ചാല് വാഹന അപകടം ഉണ്ടാകാം. മദ്യം ആസക്തിയില് അഡിക്റ്റായി കഴിഞ്ഞാല് അകാല മരണം ഉണ്ടാകാം. പലതരത്തിലുള്ള കുടുംബകലഹങ്ങൾ ഉണ്ടാകാം. അങ്ങനെ പാപത്തിന്റെ ഫലമായിട്ട് ഈ ലോക ജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള നമ്മുടെ കെയർലെസ്നെസ്സും കൊണ്ട് നമുക്കോ മറ്റുള്ളവർക്കോ അപകടങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്, രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇനി മാതാപിതാക്കന്മാരുടെ പാപം മൂലവും ചിലര് പാപികളായിട്ട് അല്ലെങ്കിൽ രോഗത്തോടുകൂടിയോ ജനിക്കുവാനായിട്ട് ഇടയായിരിക്കില്ല പലതരത്തിലുള്ള അസുഖങ്ങളുള്ളവര്. എന്നാല് ഇവിടെ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഒരു പാപം മൂലമായിട്ടാണോ ഒരാൾ രോഗിയായിരുന്നത് എന്ന് ചോദിച്ചാൽ ചില സമയത്ത് ഈശോ അതാണെന്ന് സമ്മതിക്കുന്നുണ്ട്, എന്നാൽ ചില സന്ദർഭത്തിൽ അല്ല എന്ന് പറയുന്നുണ്ട്.
കാരണം മാമിയായ സ്ത്രീയെ കല്ലെറിയാനായിട്ട് കൊണ്ടുവരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, അവളോട് പറയുന്നുണ്ട്, ഇനിമേലും നീ പാപം ചെയ്യരുത്. അല്ലെങ്കിൽ മറ്റൊരാളെ സുഖപ്പെടുത്തുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ മേലിൽ പാപം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക. എന്നാൽ ഇവിടെ ഈശോ പറയുന്നുണ്ട്, ഇവനിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്, അല്ലാതെ ഇവന്റെയോ മാതാപിതാക്കന്മാരുടെയോ പാപം മൂലമല്ല അവൻ അന്ധനായി ജനിച്ചത്. ഒരാൾ അന്ധനായി ജനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അവന്റെ പാപമല്ല, അവൻ മാതാപിതാക്കന്മാരുടെ പാപമാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല. ചിലപ്പോൾ ഡിഫക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായത് അതൊരിക്കലും മാതാപിതാക്കന്മാരുടെ പാപം ആയിരിക്കണമെന്നില്ല. പക്ഷെ മാതാപിതാക്കന്മാർക്ക് അങ്ങനെയുള്ള കുട്ടികളെ ദൈവം ഏൽപ്പിക്കുന്നത് അവർക്കാണ് അങ്ങനെയുള്ള കുട്ടികളെ പരിപാലിക്കുവാനായിട്ട് സാധിക്കുക. ചില ഓട്ടിസമുള്ള കുട്ടികളുണ്ടാകാം, അല്ലെങ്കിൽ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകാം, അന്ധരായി ജനിക്കുന്ന അല്ലെങ്കിൽ ബധിരരായി ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകാം. അതെല്ലാം മാതാപിതാക്കന്മാരുടെ കുഴപ്പം കൊണ്ടോ ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷയായിട്ടോ ഒരിക്കലും കണക്കാക്കാൻ പാടില്ല. മറിച്ച് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പരിപാലിക്കുവാനുള്ള കൃപ ആ മാതാപിതാക്കന്മാർക്ക് ദൈവം നൽകുകയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ അവരെ ലഘീകരണം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപ ആ കുടുംബത്തിന് ആ മാതാപിതാക്കന്മാർക്ക് ദൈവം നൽകുകയുമാണ്. ഇവിടെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കാണുകയാണ് സുദീർഘമായ ഈ സുവിശേഷ ഭാഗത്തിന്. ഒന്ന്, ഈശോയുടെ തന്നെ പ്രതികരണമാണ്. ഒരു ശാബത ദിവസത്തിലാണ് ഈശോ ഈ അന്ധനായ മനുഷ്യനെ കണ്ടുമുട്ടുക. അപ്പൊ ഈശോയ്ക്ക് വേണമെങ്കിൽ പറയാം, ഒരു കാര്യം ചെയ്യ്, നിന്നെ ഞാൻ വേണമെങ്കിൽ സുഖപ്പെടുത്താം, പക്ഷേ നാളെ നീ എന്നെ വന്ന് കാണണം. പക്ഷെ ഈശോയുടെ കാഴ്ചപ്പാട് അതല്ല. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യുവാൻ അവസരം കിട്ടിയാൽ അത് ശാബതമെന്ന് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ ആ നന്മ നടവഴിച്ചു കൊടുക്കുക, അത് നീട്ടിക്കൊണ്ട് പോകരുത്. പരിശേദന കർമ്മം നടത്തേണ്ടത് എട്ടാം ദിവസമാണെന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ, അത് ശാബത ദിവസമാണെങ്കിലും അത് ചെയ്യണം എന്നുള്ളതായ നിബന്ധന ഉണ്ടായിരുന്നപ്പോൾ അതൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കണക്കാക്കുക. പുരോഹിതന്മാര് ശാബത ദിവസം മറ്റുള്ളവർക്ക് ചെയ്യാൻ പാടില്ലാത്ത പല ജോലികളും വലിയ അർത്ഥത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ, ഇരട്ടി ജോലി ചെയ്യുമ്പോഴും അത് ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കാണുക. ഈശോയെ സംബന്ധിച്ച് ഈ രോഗികളായ ആളുകൾക്ക് സൗഖ്യം നൽകുന്നത് അത് തന്നെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല, അവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടിയാകുമ്പോൾ അത് തന്നെ കാരുണ്യ പ്രവൃത്തി തന്റെ വലിയ ഗുണത്തിന്റെ കൂടി ഭാഗമായിട്ട് കണക്കാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം ശാബത ദിവസത്തെ വിശുദ്ധീകരിക്കുന്നത് നമ്മുടെ നന്മ പ്രവൃത്തികൾ കൂടി ചെയ്യുമ്പോഴാണ്, നമുക്ക് വേണ്ടി അധ്വാനിക്കുമ്പോഴല്ല, അല്ലെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, മറിച്ച് അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ശാബത ദിവസമാണ് എങ്കിലും തനിക്ക് അവന് വേണ്ടി നന്മ ചെയ്യുവാനുള്ള അധികാരമുള്ളപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ള മനോഭാവമാണ് ഈശോ എടുക്കുക. എന്നാലും കണ്ടിട്ടിരുന്ന അവന്റെ കൂട്ടുകാര് അല്ലെങ്കിൽ അവന്റെ അയൽക്കാര് അല്ലെങ്കിൽ അവിടെ പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകൾക്ക് അവനെ ഇവനെ ശാബത ദിവസം ഈ പ്രവൃത്തി ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ, ഇനി അതിന്റെ പേരിൽ ഇവന് ഈശോയുടെ ശിഷ്യനായി മാറുകയാണെങ്കിൽ അന്ന് ഈശോയുടെ ശിഷ്യന്മാരായി മാറുന്നവരെ സിനിമയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പതിവായി. അപ്പൊ അതുപോലെ ഇവനെ പുറത്താക്കണോ അകത്താക്കണോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവര് പരിസയ പ്രമാണിമാരുടെ അടുക്കല് ഈ വിഷയം കൊണ്ടുവന്ന് ചർച്ച ചെയ്യുക. പരിസയനാകട്ടെ അത് സംബന്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ജന്മന അന്ധനായ ഒരു മനുഷ്യന് ഈശോ സൗഖ്യം നൽകിയെന്ന് സംബന്ധിച്ചു കഴിഞ്ഞാൽ ഈശോ രക്ഷകനാണ് എന്ന് സംബന്ധിക്കേണ്ടി വരും. ഈശോയെ എങ്ങനെയെങ്കിലും പ്രശ്നത്തിൽ കൊടുക്കി അവനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ദുരുദ്ദേശമുള്ള പരിസയില്, അതായത് നെഗറ്റീവ് അപ്രോച്ച് ഉള്ള ആളുകളുണ്ട്. നെഗറ്റീവ് എനർജി അങ്ങനെയുള്ളവരെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ കാണുകയുള്ളൂ. അങ്ങനെയുള്ളവര് ലോകത്തിൽ എന്ത് കണ്ടാലും എല്ലാത്തിനും ജന്മം തന്നെ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു വിഭാഗമായി മാറിയിരുന്നു അന്ന് പരിസയില്. അപ്പൊ അതുകൊണ്ട് ശാബത ദിവസം ഇവൻ ഈ നന്മ ചെയ്തത് കൊണ്ട് അവൻ തിന്മയുള്ളവനാണ്, അവൻ പാപിയാണ് എന്ന് ഈശോയെ കുറിച്ച് ചിത്രീകരിക്കുവാനായിട്ട് കിണഞ്ഞു ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളെയാണ് ഈ പരിസയില് കണ്ടെത്തുക. ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ പരിച്ഛേദനകൾ തന്നെയാണ്. ഇനി മൂന്നാമത് അവന്റെ പരിസയില് ചോദ്യം ചെയ്യുന്നത് അവന്റെ മാതാപിതാക്കന്മാരോടാണ്. അപ്പൊ മാതാപിതാക്കന്മാരോട് ചോദ്യം ചെയ്യുമ്പോൾ മാതാപിതാക്കന്മാർക്കും പരിസയിലെ ഭയമാണ്. അവർക്കറിയാം അവരുടെ മകൻ നിന്ന് മനസ്സിലാക്കി ഈശോ കൊടുത്തത് ലോകത്തിൽ ഇന്നുവരെ നടക്കാത്ത ഒരു വലിയ അത്ഭുതമാണ്. പ്രായപൂർത്തിയായ ഇത്രയും മാത്രം അന്ധനായി ജനിച്ച കാലം മുതൽ അന്ധനായി നടന്ന ഈ മകന് കാഴ്ചശക്തി കിട്ടിയപ്പോൾ അവർ തീർച്ചയായും സന്തോഷം ഉണ്ട്. അത് ആരിൽ നിന്നാണ് ആ സൗഖ്യം കിട്ടുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. എന്നാൽ അവരെ ചോദ്യം ചെയ്തപ്പോൾ അവരൊരു ന്യൂട്രാലിറ്റി പാലിക്കുകയാണ്. അതായത് അവന് ഞങ്ങളുടെ മകനാണെന്ന് ഞങ്ങൾക്ക് അറിയാം, അവൻ അന്ധനായിട്ടാണ് ജനിച്ചത് എന്ന് ഞങ്ങൾക്ക് അറിയാം, എന്നാൽ അവനെ സുഖപ്പെടുത്തിയത് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അറിവില്ലാഞ്ഞിട്ടല്ല, അറിയാമെന്ന് അവർ സമ്മതിക്കുന്നില്ല. കാരണം അവർക്ക് ഭയമാണ്
അവരെയും സിനഗോഗിൽ നിന്ന് പുറത്താക്കും, ഫരീസയൻ അവരെ വെറുക്കും. ആ ഒരു സാഹചര്യത്തിൽ അവരെ അവന് പ്രായപൂർത്തിയായില്ലേ, അവരോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞ് അവർ കൈമലത്തുകയാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഒരു സഭയിലോ ഒരു സമൂഹത്തിലോ ഒരു സംഘടനയിലോ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരു ന്യൂട്രാലിറ്റി പാലിക്കും. അത് തന്നെ തിന്മയാണ്. കാരണം ഈ ന്യൂട്രാലിറ്റിയാണ് ഈ ദോഷയിൽ ദുഃഖങ്ങളായ ആളുകൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്, തിന്മ പ്രവർത്തിക്കുവാനായത് അവർക്ക് കൂടുതൽ ഊർജം നൽകുക. അപ്പൊ അതുകൊണ്ട് ആ മാതാപിതാക്കന്മാര് ഈശോയോട് ചേർന്ന് എന്തോ ത്യാഗം സഹിക്കുവാനായിട്ട് തയ്യാറാവുകയല്ല, മറിച്ച് പരിസരയോട് കൂട്ടുചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു മാറുകയാണ്. അപ്പോഴാണ് അവർ അന്ധനായ മനുഷ്യനെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. അപ്പോഴും അവ പറയുന്നു, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് എന്നെ സുഖപ്പെടുത്തിയത് ഒരു മനുഷ്യനാണ്. അപ്പൊ അവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആദ്യം പറയുന്നത് ഏതോ ഒരു മനുഷ്യൻ, യേശുവിന്റെ പേരുള്ള ഒരു മനുഷ്യൻ എന്റെ അടുക്കൽ വന്ന് അവന് തുപ്പുകൊണ്ട് ചെളിയുണ്ടാക്കി അവൻ കണ്ണുകളിൽ പൂശി. അപ്പൊ ശാബത്ത് ദിവസം അങ്ങനെ ചെളിയുണ്ടാക്കാൻ പാടില്ല, കണ്ണി പൂശാൻ പാടില്ല, അങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം ചെയ്ത് എനിക്ക് കാഴ്ച തന്നു. അപ്പോൾ രണ്ടാം പ്രാവശ്യം അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ മനുഷ്യനാണെന്നല്ല പറയുക, അവനൊരു പ്രമാണികനാണ്. കാരണം പ്രമാണികന്മാർക്ക് മാത്രമേ ഉള്ളൂ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഒരു മനുഷ്യന്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് അവനിത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ, ഈ അന്ധനായ മനുഷ്യന്റെ കാഴ്ചപ്പാടില് തനിക്ക് സൗഖ്യം നൽകുന്ന ആദ്യം ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അവൻ പറയുന്നു അവനൊരു പ്രവാചകനാണെന്ന്. പക്ഷേ ഈ ഈശോയുടെ കാര്യത്തില് അയാള് പരിസരയോട് പറയുമ്പോൾ അവൻ അത്യുതമായ പല കാര്യങ്ങൾ പറയുകയാണ്. ഒരു ഭാവിയായ മനുഷ്യനെ അങ്ങനെ ചെയ്യാൻ പറ്റൂ, അവനെ എങ്ങനെ നിങ്ങൾ ഒരു ഭാവിയിൽ വിളിക്കാനായിട്ട് പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതുവരെ ജന്മനെ അന്ധനായി ജനിച്ച ഒരാളെ ആരെങ്കിലും സുഖപ്പെടുത്തിയതായിട്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ദൈവിക ശക്തിയിലെ അങ്ങനെയൊക്കെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അന്ധനായിരുന്ന യാനനായിരുന്ന ഒരു മനുഷ്യൻ വളരെ വിദ്യാസമ്പന്നരായ വിശുദ്ധരുമായി സ്വയം അഭിമാനിച്ച് തെളിഞ്ഞു നടക്കുന്ന പരിസരയെ ചോദ്യം ചെയ്തപ്പോൾ അവരെ അവൻ സ്വനിലോകിൽ നിന്ന് പുറത്താക്കി. അപ്പൊ അങ്ങനെ സിനിമകളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവനെ തേടി ഈശോ വരികയാണ്. അതുവരെ അവനെ ഈശോയുമായിട്ട് സാമീപ്യമില്ല, കാരണം ഈശോ സുഖപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ സന്ധയ്ക്ക് പോയി. പക്ഷേ ഈ വിവരം അറിഞ്ഞപ്പോൾ സിനിമകളിൽ നിന്നും അവനെ പുറത്താക്കിയെന്ന് അറിഞ്ഞപ്പോൾ ഈശോ വീണ്ടും അവന്റെ അടുത്തേക്ക് വരികയാണ്, അവനെ തേടി വരികയാണ്. എന്നിട്ട് ഈശോ ആ ഈ മകൻ തമ്മിലുള്ള സംവാദത്തില് ഈശോയെ അവൻ തിരിച്ചറിയാൻ പറ്റുന്നില്ല, കാരണം ഈശോയെ അവനെ മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പോഴേ കണ്ടു കഴിഞ്ഞപ്പോൾ ആരാണ് ഈ മനുഷ്യപുത്രൻ എന്ന് ഈശോ തന്നെ സ്വയം വെളിപ്പെടുത്തി കഴിയുമ്പോൾ അവൻ പറയുകയാണ്, അതെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. കാരണം ഈശോ തന്നെ തന്നെ പറയുക മനുഷ്യപുത്രൻ എന്നാണ്, അതിന് മറ്റുള്ളവർ പറയുക ദൈവപുത്രൻ എന്നാണ്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം മിശിഹ എന്നാണ്. ഈ മിശിഹായെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോയെ അവൻ പ്രണമിച്ചു, അല്ലെങ്കിൽ ആരാധിച്ചു, അവന്റെ വിശ്വാസം ഏറ്റു പറഞ്ഞു. പത്രശ്രീ ഏറ്റു പറഞ്ഞതുപോലെ, തോമസ് ശ്രീ ഏറ്റു പറഞ്ഞതുപോലെ, കാനാങ്കാരി ശ്രീ ഏറ്റു പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ ഇതിനു മുൻപ് ചില രോഗസൗഖ്യത്തിന് വേണ്ടി വന്ന ആളുകൾ ദാവീദിന്റെ പുത്രനായ ജനിയമേ എന്ന് വിശ്വാസം ഏറ്റു പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ തന്റെ വിശ്വാസം ഏറ്റു പറയുകയാണ്. അതിന്റെ പേരിൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അവൻ ഈശോയെ അവനെ അകത്താക്കി അവന്റെ സഭയിലേക്ക് അവന്റെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അവനെ അന്ധതയിൽ നിന്ന് പ്രകാശം ശാരീരികമായി ലഭിക്കുക മാത്രമല്ല, ആത്മീയമായ അന്ധതയിൽ നിന്നും വിശ്വാസത്തിന്റെ പ്രകാശം, നിശ്ചയായാകുന്ന പ്രകാശം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ഇടയാകുന്നു. ഭാഗ്യവശാൽ നമ്മളൊക്കെ നമ്മളെല്ലാവരും തന്നെ ശാരീരികമായിട്ട് കാഴ്ചയുള്ളവരായി നമ്മൾ ജനിച്ചവരാണ്. ഈ കാഴ്ചയിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പലതും വായിക്കുവാനും കാണുവാനും പഠിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ എന്തുമാത്രം നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്യുമോ അത്രയും ഇതിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമുക്കറിയാം കേരള ജലപ്രളയത്തിന്റെ ദുരിതത്തോടെ അനുഭവിക്കുമ്പോൾ നമുക്കറിയാം മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല, ആധുനിക ശാസ്ത്രത്തിന് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല, കെടുതികളിൽ നിന്ന് കുറെയൊക്കെ രക്ഷപ്പെടുത്തുവാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അനവധി നൂറ്റാണ്ടുകള് നിലനിന്നു എന്ന് വരികയില് ദൈവത്തിന്റെ പരിപാലിയില്ല, ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിച്ചിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ശാരീരികമായ കാഴ്ച നൽകിയ ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയമായ പ്രകാശം ആയിക്കൊണ്ട് ലോകത്തിലേക്ക് കടന്നു വന്ന ഈശോയെ ആ വിശ്വാസത്തിന്റെ വെളിച്ചം എക്കാലവും നിലനിൽക്കുവാൻ നമ്മുടെ വരും തലമുറകളിൽ അവർക്കത് നഷ്ടപ്പെടാതിരിക്കുവാനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. So my dear children today,
we are reflecting on a miracle, which is an extraordinary miracle that Jesus performed, because a man who was born blind and became an adult, he did not ask Jesus for help because he was not aware of Jesus, but Jesus took the initiative on a Sabbath day to heal him. And because Jesus did that miracle on a Sabbath day, he was questioned. And Jesus gave also a spiritual sight for this man. And so also, let us be thankful to the Lord for giving us sight, which you often do not acknowledge to God for giving the sight. And also, let us ask God that to help us to keep up the faith, that is the spiritual light that God has given us.